ഇങ്ങനെ നമ്മൾ വീണ്ടും ഒരാടിപൊളി പാൽവേലിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു കിടിലം ബോസ് ആയിട്ടുള്ളതാണ് ഈ എലിസബേ. നമ്മൾ ഇന്ന് നമ്മുടെ പാൽവേലിൽ ഹണ്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ എലിസബേ എന്ന് പറയുന്ന ഈ ബോസിന് നമ്മളൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കേവിന്റെ അകത്ത് പോയിട്ട് ഇന്ന് നമ്മൾ ഹണ്ട് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എലിസബേ മാത്രമല്ല വേറൊരു കിടിലം പാലിനെ കൂടി നമ്മൾ ഇന്ന് പിടിക്കാൻ പോവുകയാണ്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഗോയ്സ്, അങ്ങനെ നമ്മളിതാണ്ട് നമ്മുടെ പുതിയ ബേസൊക്കെ സെറ്റാക്കി എടുക്കണ്ട. ഇവിടെ ഇതാണ്ട് ഇന്നിങ്ങനെ ഏതാണ്ട് ഈ ബേസിൽ ഇതാണ്ട് ഇവിടെ കുറച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. ഇതിനിപ്പം ബിൽഡ് ചെയ്ത് വരുമ്പോൾ എന്താകുമെന്ന് അറിയത്തില്ല. ഇതാണ്ട് ഇവിടെ ഒരു വാച്ച് ടവർ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ അതാ ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബേസിൻ്റെ ഇവിടെ. അപ്പോൾ ഇതും കൂടി സെറ്റാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. പിന്നെ നമ്മുടെ ബേസിൻ്റെ നീളം ഇതാണ്ട് ഇത്രയാക്കി. ഇനിയിപ്പോൾ ഇത് ബിൽഡ് ചെയ്ത് വരാൻ കുറേ സീനാണ്, കുറച്ച് സമയം എടുക്കും. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ബേസിൻ്റെ ഇവിടെ ഇതാണ്ട് ബെറി പ്ലാന്റേഷൻ നടത്തി. കണ്ടാ കൃഷി ഇവിടെ നമുക്ക് ബെറിയൊക്കെ കിട്ടും. കണ്ട റെഡ് ബെറീസിൻ്റെ ഒരു പ്ലാന്റേഷൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് എന്താ സെറ്റാക്കിയത്? അതാണ്ട് ഒരു ഹോട്ട് സ്പ്രിംഗ്, അതാണ്ട് ബാത്ത്. ഇതെന്തോ സാധനം എനിക്ക് ഇറങ്ങട്ടെ. അതാ ചൂടുവെള്ളം, ഇവിടെ എന്തോ ചൂടുവെള്ളമൊക്കെ കിട്ടും. ഓക്കെ, ആ സംഭവം സെറ്റാക്കി. പിന്നെ നമ്മുടെ ബേസിൽ ഇതാണ്ട് പിന്നെ അതാണ്ട് ഈ മെഷീൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പാൽസിനൊക്കെ എടുത്തിട്ടിട്ട് പവർ കൂട്ടാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ നമ്മളിതാണ്ട് ഒരു ക്രഷർ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്രഷറിൽ നമുക്ക് ഇതാണ്ട് പാൽഡിംഗ് ഫ്രാഗ്മെൻറ്റ്, സ്മാൾ പാൽ സോൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ബേസിൽ ചെയ്ത ഒരു കാര്യങ്ങൾ സുഹൃത്തുക്കളെ. പിന്നെ ഞാൻ അതാണ്ട് ഇവിടെ ഒരു റാഞ്ച് സെറ്റാക്കിയിട്ടതാണ്ട് ഇവിടെ നിന്ന് ഹൈ ക്വാളിറ്റി പാം ഓയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതാണ്ട് നമ്മുടെ ഡുമുഡു, ഇതിൻ്റെ പേരെന്തോ അതാണ്, പേരും മറന്നുപോയില്ല. ആ ഡുമുഡാണ് നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്ത് തരുന്നത്, നമ്മുടെ ഹൈ ക്വാളിറ്റി പാൽ ഓയിൽ. ഇതിപ്പോൾ എന്തായാലും ഞാൻ ആ പെട്ടിയിലോട്ട് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിതാണ്ട് ഈ പുതിയ സ്ഥലത്ത് വന്ന് സെറ്റാക്കി കുറച്ച് സമയം എടുത്ത് ഗൈസ്. എൻ്റെ പൊന്നോ, എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കുറേ ഇൻകോങ്റ്റും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ സെറ്റാക്കേണ്ടി വരും. നമുക്കിവിടെ ഹൈ ക്വാളിറ്റി പാലോയിൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇവിടെ ഒന്നും സ്ഥലമില്ലല്ലോ. എന്തായാലും ഇതിൻ്റെ അകത്തെടുത്ത് വയ്ക്കാം. എന്തായാലും നമുക്ക് കുറച്ച് ആരവും കൂടി എടുത്ത് കയ്യിൽ വെച്ചിരിക്കാം. എന്തായാലും രണ്ട് ബോസിനെ നമുക്കിന്ന് പിടിക്കാൻ പോകണം. അപ്പോൾ ഈ നമുക്കിന്ന് എന്തായാലും രണ്ട് കിടിലം ബോസിനെ പിടിക്കണം. ആരെ പിടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കണം. അതാണ്ട് ഇവിടെ ഒരു സാധനമുണ്ട്. അതാണ്ട് ഇവിടെ എലിസിബി ഉണ്ട്. പിന്നെ അതാണ്ട് ലെവൽ 23 കാറ്റർസ്. എലിസിബി എന്ന് പറയുന്നത് ലെവൽ 31. പിന്നെ അതാണ്ട് ഈ കാറ്റർസ് എന്ന് പറയുന്നത് ലെവൽ 23 ഗൈസ്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരെ നമുക്കിന്ന് പിടിക്കാം. ഓക്കെ, എടാ വണ്ടി എടാ. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ പാൽസിനൊക്കെ സെറ്റാക്കിയിട്ട് വരാം. ഓ ഗൈസ്, ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ ആ സാധനം. ഞാൻ അന്നാളെന്തോ ഇവിടെ വന്നപ്പം ആ സാധനം എന്നെ വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എലിസിബിയെ പിടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ജങ്ക അയ്യോ, എന്തായാലും എവിടെ ഈ സാധനം നിൽക്കുന്നതെന്നാണ് ഞാൻ തപ്പി നോക്കണേ. ലെസ് ഗോ ഗായ്സ്, മാറടാ വഴിയിൽ നിന്ന്. ഹോയ് 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 ഹോയ്. ആ എലിസിബിനെ കണ്ടുപിടിക്കാൻ സാധാരണ അവിടെ അവിടെ നിൽക്കണോ ഞാൻ കണ്ടായിരുന്നു അന്ന്. മലയുടെ മോളിലൊക്കെ വലിങ്ങി കയറി. ഇനി പെണ്ണുപിള്ളെ കണ്ടുപിടിക്കാൻ ഭയങ്കര സാധനമാണല്ലോ. അത് എന്തൊരു പെണ്ണായിട്ടുള്ള ഒരു പാലാണ് കേട്ടാ. ലെസ് ഗോ ഗായ്സ്, ഇവിടെ ഇവിടെ ഉണ്ട്. ഇനി ഊഹിക്കാത്ത വല്ലതും കയറി പോകണോ? ഞാൻ അതാണ് ഇതിൻ്റെ അകത്തോട്ട് കയറി. ആ വെട്ടമുണ്ട്, വെട്ടമുണ്ട്. ആദ്യമായിട്ടാണ് വെട്ടമുള്ളൊരു സ്ഥലം കണ്ടത്. അന്ന് നമ്മൾ കുറേ ബോസിനെ പിടിക്കാൻ പോയപ്പോൾ ഫുള്ള് ഇരുട്ടെ. അത് പേടിച്ചിട്ടാണ് കയറിപ്പോയ. നോക്കിയാലേ അറിയാവൂ സുഹൃത്തുക്കളെ, ഇതെങ്ങോട്ട് പോകണത്? ആ വീണ്ടും ഇരുട്ട്. അപ്പോഴേ പറഞ്ഞല്ലേ ഇരുട്ടായിരിക്കും ഇവിടെ. ഷേ, ടോർച്ച് എടുത്തില്ല. അതാണ്ട് നമ്മൾ ലെവൽ 31 എലിസിബി തോന്നിക്കുന്നു. വേറൊരു 22 ഒരു സാധനം. ഓയ്, എൻ്റെ പൊന്നോ, രണ്ട് കുരിശുകൾ. എന്തോ അവൻ്റെ സെക്യൂരിറ്റി, അതുകൊണ്ട് ലെവൽ 25 ഒരു സാധനം. ഓ, അടി 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 അടി. ഓക്കെ, വാർസെറ്റിൻ്റെ എടുത്തിട്ടിട്ടുണ്ട്. അടിച്ചോ 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 ഇവിടെ മക്കളെ. അടിക്കും വേണ്ടുമ്പോളെ, അടിക്കി അടിക്കി അടിക്കി. ഓ, സീൻ 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 അളിയാ സീൻ. ഓക്കെ, 70 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടു കൊടു കൊടു, വാർസത്തിന് അടിച്ചിട്ടാ. ഓക്കെ, 100 100 100. ആ മച്ചി, പെണ്ണുമ്പിള ഇത്തിരി സീനാണ്. വാർസത്തെ മോനെ, അടി അടി അടി. ഓ, ഇവിടെ ലൈഫ് അടിച്ച് കുറച്ച്. ഇവിടെ ഹൈഡ് ചെയ്യാൻ പോലും സ്ഥലം ഇല്ല കേട്ടോ. ഈ ഗുഹയ്ക്കകത്ത് ഒരു മേരത്തെ സ്ഥലം ഇത്. കണ്ടാ കണ്ടാ, വാർസെറ്റ് അവിടെ കിടന്ന്. ഓ, വാർസെറ്റ് ചത്ത്. ഒരു ഒളിക്കാനും സ്ഥലവും ഇല്ല. കണ്ടാ, കവർ എടുക്കാനും സ്ഥലവും ഇല്ല. പണ്ടാര അടിച്ചുവിടും അടിച്ചുവിടും. ഓക്കെ ഓക്കെ ഓക്കെ, പൊളി പൊളി പൊളി. ഒളിച്ചിരിക്കാൻ പോലും സ്ഥലം ഇല്ല ഇവിടെ. കണ്ടാ, അതാണ്. ഓക്കെ, അടിച്ച് പഞ്ചറക്ക് പഞ്ചറക്ക്. ഓക്കെ, സെറ്റ്. കണ്ടാ കണ്ടാ, ഉള്ള എല്ലാം എൻ്റെ നെഞ്ചത്ത് കാരണം. ഇവിടെ കാണാനും പറ്റണില്ല. ഇതെന്തോന്ന് ശല്യം നോക്ക്. കണ്ടാ, ഒന്ന് കാണാനും പറ്റണില്ല. ഒരുമാതിരി ഇരുട്ടിൻ്റെ അകത്ത് തിയേറ്ററിൻ്റെ അകത്ത് കയറിയ പോലെയാണ്. കണ്ടാ, ഒന്ന് കാണാനും പറ്റണില്ല വഴി. കയറി കവറെടുക്കാനും പറ്റണില്ല. മൊസാൻ്റെ കുട്ടാ, നീ പോയിട്ടോ. നീ ആണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പോയടി പോയടി. ഓക്കെ, മൊസാൻ്റെ ലക്സിനെ എടുത്തിട്ട് അടി. പെണ്ണുമ്പിളക്ക് ഇത്രയും ധൈര്യമോ? അയ്യോ, കണ്ടാ, എനിക്ക് ഒളിക്കാൻ പോലും പറ്റണില്ല. ഇവിടെ നിന്ന് കാണാൻ പോലും പറ്റണില്ല വഴി. കണ്ടാ കണ്ടാ, അവരടി എല്ലാം എനിക്ക് കിട്ടണം. കയറി ഒളിക്കാൻ പോലും പറ്റണില്ല. എൻ്റെ അമ്മേ, അടി അടി. ബാക്കി കാര്യം മൊസാൻ്റെ ലക്സ് നോക്കിക്കോളും, നമുക്ക് നോക്കി നിൽക്കാം. ഓക്കെ, അടിച്ചിട്ടടാ അടിച്ചിട്ടടാ. പെണ്ണുമ്പിളെ അടിച്ചിട്. അവർക്ക് അഹങ്കാരം കൂടുതലാണ് എലിസിബിക്ക്. അടി 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 അടിയടാ അടിയടാ. നീ നമ്മുടെ അഭിമാന രക്ഷിക്ക്. അടിച്ചിട്ട് അടിച്ചിട്ട്. മൊസാൻ്റെ ലക്സിനൊക്കെ അടിച്ച് പഞ്ചറാക്കണം. ഇതൊന്നും ചെയ്യാൻ പറ്റണില്ല. ഫൈറ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമല്ല. ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ട് കയറ്റി വെച്ചുകൊണ്ടാണ് സംഭവം.
റോണോ കാണാം. ഇപ്പൊ എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. വാ അമ്മച്ചി, അമ്മച്ചി കേറ് 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 കേറ്, ബാ 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 ബാ. 23% കേറുവോന്ന് എനിക്ക് അറിയൂടെ സുഹൃത്തുക്കളെ. കേറി കേറി. ഓ എലിസിബി കേറി. ഓ എലിസിബിനെ പിടിച്ച് സുഹൃത്തുക്കളെ. അയ്യോ ഇനി തിരിച്ചു പോകാൻ വഴി കാണാനില്ല, വഴി കാണാനില്ല. അയ്യോ എന്റെ ടോർച്ചില്ല. ഊഞ്ചി ഊഞ്ചി കണ്ട, എങ്ങോട്ടേ തെക്ക് കിടക്കനെ പോണേനിപ്പം. വഴി കാണാനില്ല സുഹൃത്തുക്കളെ, വഴി കാണാനില്ല. അയ്യോ വഴി കാണാനില്ല, ഞാൻ ഇവിടെ പെട്ടേ. വഴി കാണാനില്ല, വഴി എവിടെ? ടോർച്ച് എടുക്കാൻ മറന്നു. യവനെങ്കിലും എടുത്തിട്ടല്ലേ. ഓ യവന്മാരെ കൊണ്ടു. ആ ഞാൻ താണ്ടെ മൊസാന്റെ എടുത്തിട്ട്, മൊസാന്റെ ലക്സിൻ. നീ ഇവന്റെ ഈ ലൈറ്റ് വെച്ചിട്ട് കണ്ട കണ്ട, ഇവന്റെ തലയിൽ ലൈറ്റ് ഉണ്ട്. താങ്ക് യു ഡാ പോലെ. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വഴി കാണില്ല. കണ്ട തലയിലുള്ള ആ ലൈറ്റിന്റെ പ്രകാശത്തിലാണ് ഞാൻ വഴി കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിന്ന് വഴി കാണാനില്ലല്ലോ. ഇതുവഴി പോകാൻ പറ്റുമോ? ഇതുവഴിയാണ് വന്ന. ബാ ബാനെ ബാ ബാ ബാ. ഇവനെ ഇവനെ ടോർച്ചായിട്ട് യൂസ് ചെയ്താണ് ഞാൻ അത് തിരിച്ചു പോകണത്. എന്ത് കോമഡി നോക്ക് സുഹൃത്തുക്കളെ. കണ്ട ഒന്ന് കാണാനും പറ്റണില്ല വഴി. മൊസാന്റെ ലക്സിനെ കൊണ്ടുവന്നതുകൊണ്ട് ഉപകാരം ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ന് മൂഞ്ചി തന്നെ വഴി കണ്ടുപിടിക്കാതെ. ഓക്കെ ഓക്കെ, തിരിച്ച് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങണം സുഹൃത്തുക്കളെ. എവിടെ എവിടെ? ഓ ഇവനെ വെച്ച് ലൈറ്റ് അടിച്ച് ലൈറ്റ് അടിച്ചാണ് ഞാൻ ഓരോ വഴി കണ്ടെത്തണം. ഓക്കെ ഞാൻ അതാ പുറത്തോട്ടെത്തി. നമുക്ക് level 23 കാട്രസിനെ പിടിക്കാൻ പോവാം. ഓക്കെ നമ്മളത് ആ മാർഷ് ഐലൻഡിലോട്ട് എത്തി. ഇവിടെ എവിടെയാണ് ആ സാധനം ഇരിക്കുന്നത്? ഇവിടെ എവിടെ ഉണ്ട് സാധനം? ഓ ബോസ് ഫൈറ്റാ. അലിയ മൂഞ്ചി എന്നല്ല, ഇതൊക്കെ നമുക്ക് സീനില്ല. ഓടിക്കോ. നോണോ നോണോ, level 23 കാട്രസ്. ഇതാ അതാണ് കേട്ടാ. ഓ എവനെ അടിക്കണമല്ലേ. പോയിട്ട് വാ കിങ് പാക്ക് അണ്ണ 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 പോയിട്ട് വാ. ഒയ് ഹൊയ് ഓ ഹൊയ് അമ്മച്ചോ. ഇതാ അടി തുടങ്ങി അളിയാ. 1000 something എന്തോ ഉള്ളൂ. ഓ തോക്കിലുണ്ടായില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അടിക്കാവനെ. പഷ്കാ കിങ് പാക്കണ്ണ, അടിച്ചിടു അടിച്ചിടു അടിച്ചിടു. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. മാമറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു അടി ഉണ്ടാവും, അവൻ്റെ ഫുള്ള് ലൈഫ് പോയാനെ ഒരുവിധം. ഓക്കെ അപ്പോൾ എന്തോ സാധനങ്ങളൊക്കെ ഇടുന്നു കിട്ടോ അടുത്ത്. ഡേടേടേടായി എൻ്റെ അണ്ണനെ നീ അടിക്കോടാ. എൻ്റെ കിങ് പാക്കണ്ണനെ, എൻ്റെ കിങ് പാക്കണ്ണനെ നീ അടിക്കോ. പോട 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 പോട, അടിച്ചിടു അടിച്ചിടു അടിച്ചിടു. ഏ ഞാൻ ചാടിപ്പോ, ഞാൻ ഓടും ഞാൻ ചാടും. നീ അത് കണ്ടുള്ളൂ. ക്രോസ് പോച്ചിട്ട് ഇവിടെ ഡാമേജ് കിട്ടണില്ലേ സുഹൃത്തുക്കളെ. അടിച്ചു 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 അടിച്ചു. ഓക്കെ അടിച്ച് പഞ്ചറാക്കുന്നുണ്ട് ഞാൻ. 1200 something ആയി അവൻ്റെ HP. ആ അടി 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 അടി. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അടിക്കോ. അടിച്ചു 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 അടിച്ചു. അയ്യോ അവ കണ്ട്. ഓ ഞാൻ ഒളിച്ചിരുന്നിട്ടാണ് അവൻ അടിച്ചത്. എന്നെ കിട്ടില്ലടാ പോടാ മങ്കി. അയ്യോ അവൻ പൊട്ടണ്ടല്ലേ കേട്ടാ, നല്ലതായിട്ട് അടിക്കുന്നുണ്ട്. എന്താ എല്ലാം അടിച്ച് പൊളിച്ചു പോയി. അടിക്കാവനാ എടാ തോരപ്പാ പോടാ. ഓ കിങ് പാക്കേ അടിച്ചിട്ടാ. എടാ നീ നമ്മളെ കിങ് പാക്ക് ഉണ്ടെങ്കിൽ അടിച്ചിടുവാടാ. നിന്നെ കുത്താൻ ഞാൻ താണ്ട കുതിരയെ വിട്ടിട്ടുണ്ട്. യൂണിവോൾട്ടെ പോയി അടി. അമ്മച്ചോ അവൻ ഡാമേജ് മുടിക്ക ഒരുവിധം തരണുണ്ട് കേട്ടാ. ഓക്കെ അടി അടി കുത്തി വിടുവനെ. നടേശ കൊല്ലണ്ട. അടി 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 അടി. യൂണിവോൾട്ട് അണ്ണ കൊല്ലണ്ട. അയ്യോ നമ്മൾ ജാട അടിച്ചപ്പോഴത്തേക്ക് അവ മുടിങ്ങി അടി അടിക്കണ എന്നെ. പോയി പോയി കറണ്ട് വിട് കറണ്ട് വിട് കറണ്ട് വിട്. ഓക്കെ സെറ്റ് സെറ്റ്. കറണ്ട് ഏൽക്കുന്നില്ലേ, കറണ്ട് വിട്ടവനെ കൊല്ലി. ഓക്കെ അവ അങ്ങോട്ട് ഇവിടെ വിടുന്നുണ്ട്. ഒമ്മച്ചു ഫയർ ഫയർ റങ്ക് അണ്ണ അവിടെ. ഇത്ര തീപ്പൊരി ഫയർ മാസ് കാണിക്കേ. വീഴടാ വീഴടാ അങ്ങോട്ട് വീഴ് 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 വീഴ. അയ്യോ തത്ത് ചത്ത് കത്ത് കത്ത്. അവനെ കൊണ്ട് വലിയ ശല്യമായല്ലേ, വീഴണും ഇല്ല. കുറേ നേരം കൊണ്ടോട്ട് അടിക്കണം. വീഴങ്ങോട്ടു ലെവൽ. ആ തീന്ന് തീന്ന് തീന്ന്. അവൻ്റെ അവൻ്റെ ഏതാ പരിപാടി ഏതാണ്ട് തീരാറായി സുഹൃത്തുക്കളെ. ഓക്കെ ഓക്കെ ഇങ്ങ് ബാ ഇങ്ങ് ബാ, ഇനി നമ്മളെ പിടിക്കുന്നില്ല. കയറ് കയറ് ബാ ബാ ബാ, കയറ് കയറ് കയറ്, എനിക്ക് പോവാനുള്ള ഇടവേ. ഓക്കെ അവനെ കിട്ടി. ആ കിട്ടി കിട്ടി. ഓക്കെ ഗൈസ് നമ്മൾ level 23 കാട്രസിനെ പിടിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ടവറിൻ്റെ ഇവിടെ വന്നിട്ട് അടി കൂടി അവനെ പിടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് അവനെ പിടിച്ചിട്ട് നമ്മളതാണ് നമ്മുടെ ബേസിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തേണ്ടി വരും. വേണ്ടാ ഞാൻ താണ്ട ഇവിടെ 2 berry plantation സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് താണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കാം. റെഡ് ബെറീസ് ഞാൻ താണ്ട വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. അവിടെ റെഡ് ബെറീസിന് ഞാൻ വാട്ടറിങ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഹാർവെസ്റ്റ് ചെയ്ത് കുറച്ച് റെഡ് ബെറീസൊക്കെ കിട്ടും. ഇനിയിപ്പം എന്തായാലും സെറ്റാക്കി വയ്ക്കാൻ സുഹൃത്തുക്കളെ. കണ്ട കണ്ട ഞാൻ ഇവിടെ കുറച്ച് വാട്ടറിങ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെയും കൂടി കുറച്ച് വാട്ടറിങ് ചെയ്യാം. എന്താ ആ പെൻഗിങ് ആണെങ്കിൽ വന്ന് വാട്ടറിങ് ചെയ്യണില്ല, അവനങ്ങനെ സെറ്റാക്കി വെച്ചാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും താണ്ട ഇവിടെ വാട്ടറിങ് ചെയ്താൽ നമുക്ക് താണ്ട റെഡ് ബെറീസ് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ സംഭവമാണ് ഞാൻ അതവിടെ ചെയ്യുന്നത്. അതാ വന്ന് വന്ന് അനങ്ങി വന്ന് പണിയെടുടേ. പണിയെടുക്കാൻ വേണ്ടിയല്ലേ നിനക്കൊക്കെ ഫുഡ് തരണം, വന്ന് പണിയെടുക്ക്. ഓക്കെ ഞാൻ അതാ ഇവിടെ വാട്ടറിങ് ഒക്കെ ചെയ്ത് ഒരു വിധം സെറ്റാക്കിയിട്ടുണ്ട്. ഓ മാമറസ്റ്റ് ആണെങ്കിൽ എങ്ങോട്ടോ വായി നോക്കി നടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 kidlam ബോസസിനെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ല, ഈ ചാനൽ അത് സബ് ചെയ്യുക.